നോക്കൂ അഡ്വക്കേറ്റ് അരുൺ കുമാർ, ഇതിനകത്ത് ഇ ഡി ഉണ്ടാക്കുന്ന കേസ് എന്ന് പറയുന്നത് ഈ ലൈഫ് മിഷൻ്റെ പദ്ധതിയിൽ അഴിമതി ഉണ്ടായിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥർക്ക് ഈ പറയുന്ന ഇടനിലക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ലല്ലോ സാർ. ഇപ്പോൾ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒരു കൂട്ടം ആളുകൾക്ക് വീടില്ലാതായി എന്ന് കണ്ടപ്പോൾ വിദേശത്തു നിന്നുള്ള ഒരു ഏജൻസി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവൻ ഒരു കൂരയ്ക്ക് കീഴിൽ കിടന്നുകൊള്ളട്ടെ എന്ന് കരുതി കുറച്ച് പണം ഇങ്ങോട്ടേക്ക് അയക്കുമ്പോൾ അതിൻ്റെ മുക്കാൽ പങ്കും ഈ പറയുന്ന ഇടനിലക്കാരായ ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇ ഡിയുടെ കേസ്. അപ്പോഴാണ് പിണറായി വിജയൻ സ്വപ്ന സുരേഷ് എന്ന ഇടനിലക്കാരിക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ താല്പര്യം കാണിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വപ്ന സുരേഷിന് മെസ്സേജ് അയക്കുന്നത്. പരസ്പര ബന്ധിതമാണത്. ഇടപെടാതിരിക്കാമെങ്കിൽ ഞാൻ അത് രണ്ട് മിനിറ്റ് കൊണ്ട് വിശദീകരിക്കാം. ഒരു ബന്ധവും ഇല്ല. എന്താ കാരണം? അങ്ങ് പറഞ്ഞ പോലെ ദുബായ് കോൺസുലേറ്റ് അല്ലെ, ദുബായ് റെഡ് ക്രസന്റ്, അവര് കേരളത്തിന് ഒരു ഭവന നിർമ്മാണ പദ്ധതിക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നു. നരേന്ദ്രമോദിയോട് പറഞ്ഞു ആ പൈസ നേരിട്ട് വാങ്ങാൻ അനുവദിക്കണം. ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ്. സന്ദീപ് വാര്യർ പറഞ്ഞതിൽ ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാമോ? അതിലൊരു അഴിമതിയും നടന്നിട്ടില്ല. കാരണം അതിൻ്റെ പണം ഏതാണ്ട് 3.5 ലക്ഷം ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് 4 ലക്ഷം കൈമാറിയത്. അതിലെവിടെയാണ് അഴിമതി നടക്കുക? അങ്ങനെ വീട് വെച്ച ഒരാൾക്കും പണം കിട്ടാതിരുന്നില്ല, അക്കൗണ്ടിലൂടെയാണ് കൈമാറ്റം. രൊക്കം പണമില്ല. ഇപ്പോൾ കണ്ടുപിടിച്ച 1 കോടി രൂപ പണം പോലെ ഒരു പണത്തിൻ്റെ കൈമാറ്റം ലൈഫ് മിഷനിലില്ല. പിന്നെ ഇവിടെ അഴിമതി നടക്കും. അപ്പോൾ ഇത് ലൈഫ് മിഷൻ്റെ പണമല്ലിത്. ഈ പദ്ധതിയുടെ പ്രത്യേകത ഇത് ദുബായ് റെഡ് ക്രസന്റിൻ്റെ ഒരു സഹായമാണ്. ആ സഹായം കേരള സർക്കാരിന് വാങ്ങാൻ അധികാരമില്ല എന്ന് മോദി വ്യക്തമാണ്. ഈ സഹായം മാത്രമല്ല, 700 കോടി രൂപ ദുബായ് സർക്കാർ തരുന്നതും കേരളമായതുകൊണ്ട് വാങ്ങിക്കേണ്ടതില്ല. ഞങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങളാണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കുമായിരുന്നു. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് പലയിടത്തും സഹായം വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിൽ നിന്ന് നിഷേധിച്ചു. ഈ പണം നമുക്ക് വാങ്ങാൻ പറ്റാത്ത വന്നപ്പോൾ ഈ പണം കൈകാര്യം ചെയ്യുന്നതിന് ദുബായ് റെഡ് ക്രസന്റ് ആരെയാണ് ഏൽപ്പിച്ചത്? ദുബായ് കോൺസുലേറ്റ് ജനറലിനെ. അയാളുടെ റെക്കോർഡ് എന്താണ്? അയാളുടെ റെക്കോർഡ് മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി നേരിട്ട് ചുമതല വഹിക്കുന്ന വിദേശകാര്യ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ് ദുബായിയുടെ ഒരു കോൺസുലേറ്റ് ജനറൽ ഓഫീസ്. 20 തവണ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയപ്പോൾ കമ്മീഷൻ വാങ്ങിച്ച ആളുടെ കയ്യിലേക്കാണ് ദുബായ് റെഡ് ക്രസന്റ് ആ കാശ് കൊടുക്കുന്നത്. ആ പണം വാങ്ങാൻ കേരള സർക്കാരിന് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ 20 കോടി രൂപ കേരള സർക്കാരിന്റെ ഖജനാവിൽ വരും. കേരള സർക്കാരിന്റെ ഖജനാവിൽ വന്നാൽ ഒരു കൈക്കൂലി ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ സന്തോഷിപ്പ് എന്ന് പറഞ്ഞ ആ കേസിലെ കക്ഷിയുടെ മൊഴി വാങ്ങണം. ആ മൊഴിയിൽ എന്താ പറയുന്നത്? സന്തോഷിപ്പനെ അതിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് ആരാണ്? വേറെ ആരുമല്ല, സന്ദീപ്, സരിത്ത്, സ്വപ്ന. ആ 3 പേർക്ക് ഞാൻ 25 ലക്ഷം വെച്ച് കൊടുത്തു. എന്നിട്ട് സന്തോഷിപ്പൻ എന്താ പറഞ്ഞത്? 20 കോടി രൂപയുടെ ഈ പ്രൊജക്ട് ഒരു കെട്ടിടം പണിക്ക് 1.5 കോടി രൂപ വേറൊരു കൂട്ടരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് ബാക്കി രൂപയുണ്ട്. ഈ പരിപാടി ഇവർ ചെയ്യുമ്പോൾ ലൈഫ് മിഷനിലെ കൈക്കൂലി എന്ന നിലയ്ക്കല്ല കൈമാറുകയെന്നാണ് സന്തോഷിപ്പൻ വാദിക്കുന്നത്. സന്തോഷിപ്പൻ പറഞ്ഞു ഹൈദരാബാദിൽ ദുബായ് അവരുടെ ഒരു കോൺസുലേറ്റ് ജനറൽ ഓഫീസ് അവിടെ പണിയാൻ പോകുന്നു ഹൈദരാബാദിൽ. ആ കരാർ സംഘടിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുബായ് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്. ആ പണം ഖാലിദ് എന്ന് പറഞ്ഞ ഒരാൾ വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയി. ഇതെല്ലാം സന്തോഷിപ്പൻ്റെ മൊഴിയിലുണ്ട്, നേരത്തെ പുറത്തു വന്ന വസ്തുതകളാണ്. ആ തുകയും ഈ പണവുമായി ബന്ധമുണ്ടോ ചോദ്യം? അങ്ങനെ സ്വപ്ന സുരേഷിന് 1 കോടി രൂപ കൊടുക്കത്തക്ക വിധം സ്വപ്ന സുരേഷിന്റെ ബന്ധം എന്താണ് കോൺസുലേറ്റിൽ? പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കേരള സർക്കാർ ആകെ പറഞ്ഞത് ഞങ്ങൾ പറയുന്ന ഇത് പ്രകാരം, ഞങ്ങൾ പറയുന്ന സ്പെസിഫിക്കേഷൻ പ്രകാരം കേരളത്തിന്റെ മുനിസിപ്പൽ ചട്ടങ്ങൾ അനുസരിച്ച്, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ച് കെട്ടിടം പറഞ്ഞു തരണം. ഇപ്പൊ അത് വിജിലൻസ് പരിശോധിച്ചപ്പോൾ ആ കെട്ടിടം ബലമുള്ളതാണെന്നാണ് കണ്ടത്. ആ കെട്ടിട നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേസ് വന്നത്, മുടങ്ങിക്കിടക്കുന്നത്. അപ്പൊ കേരള സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? കള്ളക്കടത്തുകാരനായ ദുബായ് കോൺസുലേറ്റ് ജനറൽ, അയാളെ അവരുടെ സർക്കാർ പണം ഏൽപ്പിച്ചു. അയാളത് സന്തോഷിപ്പനെ കണ്ടെത്തി. സന്തോഷിപ്പനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ സന്തോഷിപ്പൻ എങ്ങനെ പണി നടത്തണമെന്ന് നിർദ്ദേശിക്കാനല്ലാതെ സന്തോഷിപ്പന്റെ പണമിടപാടുകളെ സംബന്ധിച്ച് ചോദിക്കാൻ കേരള സർക്കാരിന് അധികാരമില്ല. ശരി, അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കളത് വിശദമായി പറയുകയാണ്, പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന പരാതി ഞാൻ തിരിച്ചുന്നയിക്കട്ടെ.
ഒരു മിനിറ്റ്, അങ്ങ് പറഞ്ഞല്ലോ സ്വപ്ന സുരേഷ്, സന്ദീപ്, സരിത്ത് തുടങ്ങിയ പേരുകൾ. ഇതില് സന്ദീപിന്റെയും സരിത്തിന്റെയും ഒക്കെ പേര് നമുക്ക് ആർക്കും ഒരു പരാതിയില്ല. ചിലപ്പോൾ ക്രിമിനലുകളായിരിക്കും അവർ, അഴിമതിക്കാരായ ഇടനിലക്കാരായിരിക്കും അവർ, ആയിക്കൊള്ളട്ടെ. പക്ഷെ സ്വപ്ന സുരേഷ് ആരാണ്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് സ്വപ്ന സുരേഷിനെ ചവിട്ടി, അല്ല മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് ശിവശങ്കറിനെ പുറത്താക്കിയിട്ടുള്ളത്? ആ ഘട്ടത്തിൽ പിണറായി വിജയൻ വിശദീകരിച്ചിട്ടുള്ളത് അനധികൃതമായിട്ടുള്ള സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് എന്നുള്ളതാണല്ലോ. അതിനുശേഷം അദ്ദേഹത്തിന് ഈ കേസിൽ പ്രതിയാകേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം ജയിൽ മോചിതനായ ശേഷം തിരിച്ചെടുക്കുകയും ചെയ്തു. ഇവിടെ കേരള ജനതയ്ക്ക് വേണ്ടി ED ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതിതാണ്: ദ വാട്സാപ്പ് മെസ്സേജസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ യു ആൻഡ് ശ്രീമതി സ്വപ്ന ഷോസ് ദാറ്റ് യു ആർ വെരി ക്ലോസ് ടു ഹെർ, നോയിങ് ഷെയറിംഗ് ആൻഡ് ഇൻവോൾവിംഗ് ഇൻ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ ഓഫ് ഹർ പേഴ്സണൽ ലൈഫ്, വിച്ച് ഷോസ് ദാറ്റ് ഹർ ഇൻവോൾവ്മെൻ്റ് ഇൻ ദ ഗോൾഡ് സ്മഗ്ലിംഗ് വാസ് ഓൾസോ നോൺ ടു യു, ആൻഡ് ആസ് സച്ച് ഓൾ ദ ക്വസ്റ്റ്യൻസ് ആസ് ഇറ്റ്സ് ഓൺ റെലവൻസ് ഇൻ ദ പ്രസൻറ്റ് പ്രൊസീഡിങ് പ്ലീസ് കമൻറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇത് കേരള ജനതയ്ക്ക് വേണ്ടി ED ചോദിക്കുന്ന ചോദ്യമാണ്. അതെന്താണ് അഡ്വക്കേറ്റ് അനിൽകുമാർ? നോക്കൂ, ഈ പറയുന്ന സ്വപ്ന സുരേഷിൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് എടുത്ത സ്വർണം അമ്മയുമായി സ്വപ്ന സുരേഷിന് തർക്കമുണ്ട്. അമ്മയുടെ കയ്യിൽ വെക്കണ്ട, അത് ലോക്കറിൽ വെച്ചാൽ മതി എന്നുവരെ മെസ്സേജ് ചെയ്യുന്ന ആളാണ് ആര്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വപ്ന സുരേഷ് സ്വർണം കടത്തുന്നുണ്ടെന്ന് അറിയില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണെന്നാണ് ED അദ്ദേഹത്തിനോടുള്ള ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ അഡ്വക്കേറ്റ് അനിൽകുമാർ, മുഖ്യമന്ത്രിയുടെ ആഫീസിലിരുന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാവുകയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാതിരിക്കുകയോ ചെയ്തിട്ടുള്ള ആളാണ് ശിവശങ്കർ എന്ന് ഈ പറയുന്ന ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് വ്യക്തമാവുകയല്ലേ? അഡ്വക്കേറ്റ് അനിൽകുമാർ, രണ്ട് പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. ആ രണ്ട് പുസ്തകങ്ങളിലൂടെ ഉള്ള ബന്ധം എന്താണ് തെളിയിക്കുന്നത്? ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ IAS ഉദ്യോഗസ്ഥൻ ഭാര്യയോടൊപ്പം ജീവിക്കുമ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത ബന്ധങ്ങളിലേക്ക് അവർ പോയി. അതിൽ സ്വപ്നം പറയുന്നത് എന്താണ്? ഇദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ വിദേശത്ത് പോയി വീടെടുത്ത് താമസിക്കാൻ രണ്ടുപേരോട് തീരുമാനിച്ചിരുന്നു. ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ പ്രത്യേകതകളും സ്വപ്നം വിശദീകരിക്കുന്നുണ്ട്. അവരുടെ ബന്ധങ്ങളുടെ പ്രത്യേകതകളും സ്വപ്നം വിശദീകരിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, ചേടിക്കിടക്കുക എന്ന് പറയും. ആ വനിതയുമായി ചേടിക്കിടന്ന് ജീവിച്ചിരുന്ന ഒരു പ്രത്യേകതരമായ ബന്ധത്തിൻ്റെ തരളിതമായ മാനസം പൂത്തുരഞ്ഞപ്പോൾ ശിവശങ്കർ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കേസുമായിട്ട് എന്താ ബന്ധം? കേസുമായിട്ടല്ല ബന്ധം, മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധമുണ്ട്. അല്ല, അതല്ല, മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ. മുഖ്യമന്ത്രിയുടെ ആഫീസിൽ സർക്കാർ സർവീസിൽ എത്രയോ പേർ ജോലി ചെയ്യുന്നു, എത്രയോ IAS ഉദ്യോഗസ്ഥന്മാർ അതുപോലെ ഓരോ മുഖ്യമന്ത്രിമാരുടെ ആഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. നമുക്കൊരു IAS ഉദ്യോഗസ്ഥനെ അവിടെ തിരഞ്ഞെടുക്കണമെങ്കിൽ IASൽ ഉള്ളവരെ എടുക്കാൻ പറ്റും. അല്ലാണ്ട് ഞങ്ങളാരും തുളഞ്ഞു നോക്കി എടുത്തയാളല്ല, CPM-ക്കാരനല്ല. അദ്ദേഹം എഫിഷ്യൻ്റായ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് കണ്ടിരുന്നത്. ഈ വിഷയം പുറത്തു വരുന്നവരെ അവർ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിൽ പെട്ടുപോയി. അതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ അവർ തമ്മിൽ ഉണ്ടായത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് NIA കണ്ടെത്തിയ ഒരു കണ്ടെത്തലുണ്ട്. ആ കണ്ടെത്തൽ എന്താണ്? ശിവശങ്കർ സ്വർണ്ണ കള്ളക്കടത്തിൽ ഇടപെട്ടിട്ടില്ല, സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ബാഗ് വിട്ടുകിട്ടാൻ ശിവശങ്കർ വിളിച്ചിട്ടില്ല, ശിവശങ്കർ എന്തുകൊണ്ട് വിളിച്ചില്ല, ഇതാണ് ചോദ്യം. അപ്പൊ ശിവശങ്കർ പറഞ്ഞു, എനിക്ക് വിളിക്കണ്ടെന്ന് തോന്നി, ഞാൻ വിളിച്ചിട്ടില്ല, വിളിക്കാൻ പറ്റതല്ലാത്ത എനിക്ക് തോന്നി, ഞാനത് നിഷേധിച്ചു. ഇത് NIA കുറ്റപത്രത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്.